എല്ലാവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ രണ്ടാമത്തെ പാഠമായ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമാണ്. വാതക തന്മാത്രകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലാണ്. തന്മാത്രകൾക്ക് തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. വാതകത്തിൻ്റെ വ്യാപ്തം. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാനാവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം ആയിരിക്കും. ഒരു ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വച്ചിരിക്കുന്ന ഒരു വാതകം 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റിയാൽ ആ വാതകത്തിൻ്റെ വ്യാപ്തം 5 ലിറ്റർ തന്നെ ആയിരിക്കും. വാതകത്തിൻ്റെ മർദ്ദം. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. താപനില. ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് ആണ് താപനില. വാതകത്തെ ചൂടാക്കിയാൽ താപനില കൂടുന്നു. വാതകത്തിൻ്റെ താപനില കൂടിയാൽ തന്മാത്രകളുടെ ചലനം വേഗത കൂടുന്നു. തന്മാത്രകളുടെ ചലനവേഗം കൂടുമ്പോൾ തന്മാത്രകളുടെ ഊർജവും കൂടുന്നു. വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽ നിയമം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. വ്യാപ്തവും താപനിലയും. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ശാസ്ത്രജ്ഞനാണ് ജാക്വസ് ചാൾസ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് നിയമം. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്തു വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നതായി കാണാം. താപനില കൂടുമ്പോൾ വായുവിൻ്റെ വ്യാപ്തം കൂടുകയും ബലൂൺ വികസിച്ച് പൊട്ടിപ്പോകുകയും ചെയ്യുന്നു. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവോഗാഡ്രോ. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് അവോഗാഡ്രോ നിയമം. ആപേക്ഷിക ആറ്റോമിക മാസ്. ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12-ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 × 10⁻²⁴ ആണ്. ഗ്രാം ആറ്റോമിക മാസ്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിനെ അതിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു. ഒരു ഗ്രാം ആറ്റോമിക മാസിൻ്റെ ചുരുക്കപ്പേരാണ് 1 ഗ്രാം ആറ്റം. 1 ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് 6.022 × 10³. ഈ സംഖ്യ അവോഗാഡ്രോ സംഖ്യ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അവോഗാഡ്രോ സംഖ്യ എന്നാൽ 6.022 × 10³ ആണ്. ഒരു മോൾ ആറ്റങ്ങൾ എന്നാൽ 6.022 × 10³ ആറ്റങ്ങൾ ആണ്. മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും.
ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ മാസുകളുടെ ആകെ തുകയാണ് ആ തന്മാത്രയുടെ മോളിക്കുലാർ മാസ്. ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നു. ജലത്തിൻ്റെ മോളിക്കുലാർ മാസ് 18 ആണ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് 180 ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് 98 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ്. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32 ആണ്. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് 2 ആണ്. നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് 28 ആണ്. അമോണിയയുടെ മോളിക്കുലാർ മാസ് 17 ആണ്. മീഥെയ്നിൻ്റെ മോളിക്കുലാർ മാസ് 16 ആണ്. ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡ്രോ സംഖ്യയ്ക്ക്, അതായത് 6.022×10³³ തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടായിരിക്കും. 6.022×10³³ കണികകൾ ഉൾക്കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മോൾ. പദാർത്ഥത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് മോൾ. 6.022×10³³ തന്മാത്രകളെ ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകമെടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ മോളാർ വ്യാപ്തം എന്നാണ് അറിയപ്പെടുന്നത്. മർദ്ദമോ താപനിലയോ മാറിയാൽ വാതകത്തിൻ്റെ വ്യാപ്തവും മാറുന്നു. 273 കെൽവിൻ താപനില, 1 അറ്റ്മോസ്ഫിയർ മർദ്ദം എന്നിവയെ പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അഥവാ STP എന്നാണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും. ഇത് STPയിലെ മോളാർ വ്യാപ്തം എന്ന് അറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.